ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ശ്രീലിമ. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിൽ പലരും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതും അതുപോലെ തന്നെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി പല പല പരീക്ഷണങ്ങൾ നടത്തുന്നതുമായിട്ടുള്ള ഒരു പ്രശ്നമാണ് താരൻ. ഇന്ന് ഞാനിവിടെ താരന് വേണ്ടിയിട്ടുള്ള വളരെ ഫലപ്രദമായിട്ടുള്ള കുറച്ച് റെമഡീസുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ആദ്യം എന്താണ് താരൻ എന്ന് നോക്കാം. നമ്മുടെ എല്ലാവരുടെയും സ്കിൻ ലെയേഴ്സ് തുടർച്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ശരീരം നമ്മുടെ സ്കിൻ ഡെഡ് സെൽസിനെ തുടർച്ചയായിട്ട് ശരീരത്തിൽ നിന്നും ഡെഡ് സെൽസിനെ തുടർച്ചയായിട്ട് പുറന്തള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അത് വളരെ ചെറുതും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്തത്രയും ചെറുതായിരിക്കും അത് പലപ്പോഴും. എന്നാൽ ചില കണ്ടീഷൻസിൽ വളരെ ഫാസ്റ്റായിട്ട് ഡെഡ് സെൽസ് ഉണ്ടാവുകയും അത് ശരീരത്തിൽ നിന്നും ഷെഡ് ചെയ്തു പോവുകയും ചെയ്യുന്നു. ഡാൻഡ്രഫ് ഇല്ലാത്ത ഒരാൾക്ക് ഒരു മാസം കൊണ്ട് കൊഴിഞ്ഞു പോകുന്ന, ഷെഡായി പോകുന്ന സ്കാൽപ്പിലെ ഡെഡ് സെൽസിൻ്റെ അത്രയും അളവ് തന്നെ ഡാൻഡ്രഫ് ഉള്ളവർക്ക് 2 മുതൽ 7 ദിവസം കൊണ്ട് കൊഴിഞ്ഞു പോകുന്നു. ഇത് ശരിക്കും ഒരു ഫംഗസ് ബാധയാണ്. നോർമലി നമ്മളെല്ലാവരിലും, അതായത് ഡാൻഡ്രഫ് ഉള്ളവരിലും ഇല്ലാത്തവരിലും എല്ലാം ഫംഗസ് ഉണ്ടായിരിക്കും നമ്മുടെ സ്കാൽപ്പിൽ. ഈ ഫംഗസിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ സെബത്തിലെ, സെബം എന്ന് വെച്ചാൽ സെബേഷ്യസ് ഗ്ലാൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വാക്സിയും ഓയിലും ഒക്കെ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. നമ്മുടെ ശരീരത്തിനെ മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനും കോട്ട് ചെയ്ത് വെക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. ഈ സെബത്തിലുള്ള ട്രൈഗ്ലിസറൈഡ്സിനെ ഈ ഫംഗസ് മെറ്റബലൈസ് ചെയ്തിട്ട് ഓലിക് ആസിഡാക്കി മാറ്റുന്നു. ഇതാണ് നോർമലി സംഭവിക്കുന്നത്. എന്നാൽ ഡാൻഡ്രഫ് ഉള്ളവരിൽ ഈ ഫംഗസ് നോർമലി ഉള്ളതിനേക്കാൾ 1.5 to 2 times കൂടുതലായിരിക്കും. അങ്ങനെ ഉണ്ടാകുമ്പം ഒലിക് ആസിഡ് ഉണ്ടാവുന്നതിൻ്റെ അളവും ഒരുപാട് കൂടുതലായിരിക്കും. അങ്ങനെ കൂടുതലായിട്ടുണ്ടാവുന്ന ഈ ഒലിക് ആസിഡ് നമ്മുടെ സ്കാൽപ്പിൻ്റെ ഏറ്റവും പുറത്തെ ലെയറിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് വരികയും അവിടെ ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ഉണ്ടാക്കുകയും സെൽ ഡെത്ത് കൂടുതലായിട്ട് സംഭവിക്കുകയും ചെയ്യുന്നു. പലപ്പോഴും മുടി കൊഴിച്ചിൽ, ചൊറിച്ചൽ, കൺപീലികളും പിരികങ്ങളും ഒക്കെ കൊഴിഞ്ഞു പോവുകയും ഇതൊക്കെ ഇതുകൊണ്ട്, ഈ ഡാൻഡ്രഫ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ്. ഇത് വളരെ നേരത്തെ തന്നെ ചികിത്സിച്ച്, അതായത് തുടക്കത്തിൽ തന്നെ വല്ലാതെ പ്രശ്നം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ചികിത്സിച്ച നാച്ചുറലായിട്ടുള്ള റെമഡികൾ കൊണ്ട് തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. ഇതിന് നമുക്ക് നാച്ചുറലായിട്ടുള്ള പ്രതിവിധികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ചിട്ടയായിട്ടുള്ള ജീവിതശൈലി തന്നെയാണ്. അതായത് ധാരാളം വെള്ളം കുടിക്കുക, ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക, നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളം പച്ചക്കറികളും ഫ്രൂട്ട്സും നട്ട്സും എല്ലാം ഉൾപ്പെടുത്തുക, ഇതൊക്കെയാണ് ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ജീവിതചര്യകളിൽ പെടുന്നതാണ്. ഇതുകൂടാതെ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു നാച്ചുറൽ റെമഡിയാണ് ത്രിഫലപ്പൊടി. മാർക്കറ്റിൽ ധാരാളം അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ത്രിഫലപ്പൊടി നന്നായി തലയിൽ തേച്ച് തിരുമ്മി പിടിപ്പിക്കണം. അത് തലയിലേക്കുള്ള സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനും ആ ഭാഗത്തെ ഡെഡ് ടിഷ്യൂസിനെയൊക്കെ കളയാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് തിരുമ്മിയതിന് ശേഷം നന്നായിട്ട് കഴുകി കളയാം. അടുത്തതായിട്ട് എണ്ണ തേച്ചിട്ടുള്ള കുളിയാണ്. പല ധാരാളം എണ്ണകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ധാരാളം പരസ്യങ്ങൾ നമ്മൾ കാണാറുണ്ട് ഡാൻഡ്രഫിനെതിരായിട്ടുള്ള എണ്ണകളുടെ. അപ്പോൾ അതിൽ ഏത് എണ്ണയാണ് നമ്മുടെ തലയ്ക്ക് അനുയോജ്യം? എല്ലാവർക്കും എല്ലാ എണ്ണകളും അനുയോജ്യമായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഏതെണ്ണയാണ് അനുയോജ്യം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു ഡോക്ടറുടെ സഹായം തേടാവുന്നതാണ്. ദന്തപാലകേരം, ദുർധരപത്രാദി, അങ്ങനെ ഒരുപാട് എണ്ണകളുണ്ട്. പക്ഷേ എല്ലാം എല്ലാവരുടെ തലയ്ക്കും യോജിച്ചോളണമെന്നില്ല. അതുകൊണ്ട് ഒരു ഡോക്ടറുടെ സഹായത്തോടെ ഏതെണ്ണയാണ് നമ്മുടെ തലയ്ക്ക് ചേരുന്നത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആ എണ്ണ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ച് അടുത്ത സ്റ്റെപ്പും വളരെ പ്രധാനമാണ്. അത് നല്ല വൃത്തിയായിട്ട് കഴുകി കളയണം. ഈ എണ്ണ തലയിൽ കെട്ടിക്കിടന്നാൽ അത് എണ്ണയും പൊടിയും എല്ലാം കൂടെ പറ്റിച്ചേർന്ന് തലയിൽ കിടന്ന് അത് വീണ്ടും ഡാൻഡ്രഫ് അധികമാവാൻ, അല്ലെങ്കിൽ കൂടുതലായിട്ട് വീണ്ടും ഡാൻഡ്രഫ് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എണ്ണ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞാൽ കുളിക്കുമ്പോൾ എണ്ണ നല്ല വൃത്തിയായിട്ട് കഴുകി കളയാൻ ശ്രദ്ധിക്കണം. സ്ഥിരമായിട്ട് ഷാമ്പു ഉപയോഗിക്കുന്നത്, ഷാമ്പൂവിലെല്ലാം കെമിക്കൽസ് അടങ്ങിയതുകൊണ്ട് സ്ഥിരമായിട്ട് ഷാമ്പു ഉപയോഗിക്കുന്നത് നല്ലതല്ല. ഷാമ്പുവിന് പകരം നമുക്ക് നാച്ചുറലായിട്ടുള്ള താളികൾ ഉപയോഗിക്കാം. അതായത് ത്രിഫല പൊടി കൊണ്ടുള്ള താളി, ത്രിഫല പൊടി തന്നെ ഇട്ട് വെള്ളം തിളപ്പിച്ച വെള്ളം കൊണ്ട് കഴുകി കളയാം. നമ്മൾ പണ്ട് കാലങ്ങളിൽ സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്ന നമ്മുടെ ചെമ്പരത്തി താളി ഉപയോഗിക്കാം. പിന്നെ ഉഴിഞ്ഞുകൊണ്ട് താളി ഉണ്ടാക്കി ഉപയോഗിക്കാം. ഇങ്ങനെ പല വീട്ടിലെ അമ്മമാരോട് ചോദിച്ചാൽ നാച്ചുറലായിട്ടുള്ള ധാരാളം താളികൾ നമുക്ക് വീടിൻ്റെ ചുറ്റുവട്ടത്ത് തന്നെ, വീട്ടിലും വീടിൻ്റെ ചുറ്റുവട്ടത്തും തന്നെ അവൈലബിളാണ്. പലപ്പോഴും എണ്ണ ഉപയോഗിച്ചിട്ട് നമ്മളത് നന്നായിട്ട് കഴുകി കളയാത്തത് കാരണമാണ് പലർക്കും
ഒരു പരാതി കേൾക്കാറുണ്ട്, ഒരുപാട് പലവിധം എണ്ണകൾ ഉപയോഗിച്ചു പക്ഷേ ഒരു വ്യത്യാസവും കാണുന്നില്ല എന്നുള്ളത്. എണ്ണ മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ട് അത് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി കളഞ്ഞിട്ടില്ലെങ്കിൽ എപ്പോഴും താരൻ അധികമാവാൻ തന്നെ ചാൻസ് ഉള്ളൂ. ഉലുവ കുതിർത്ത് അതിലേക്ക് ചെറുനാരങ്ങ നീരും ചേർത്ത് അരച്ച് തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകി കളയുന്നത്, ഒരു ആഴ്ചയിലൊരു അല്ലെങ്കിൽ ഒരു 4 ദിവസം കൂടുമ്പോൾ ഇത് ചെയ്യുന്നത് ഡാൻഡ്രഫിന് വളരെ ഫലപ്രദമാണ്. അതുപോലെ തന്നെ ആര്യവേപ്പിൻ്റെ ഇല ഒരു ദിവസം മുഴുവൻ വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം ആ വെള്ളം തല കഴുകാൻ ഉപയോഗിക്കുന്നതും നല്ലതാണ്. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ടീട്രി ഓയിൽ ചെറുതായിട്ട് സ്കാൽപ്പിൽ റബ്ബ് ചെയ്ത് കഴിഞ്ഞിട്ട് കഴുകി കളയാം. ഇങ്ങനെ ധാരാളം നാച്ചുറൽ ആയിട്ടുള്ള റെമഡികളുണ്ട്. ഇതൊക്കെ ചെയ്താൽ തന്നെ ഒരുവിധം ഡാൻഡ്രഫിനെ നമുക്ക് നമ്മുടെ ചെറിയ പൊടിക്കൈകളിൽ കൂടെ തന്നെ ഇല്ലാതാക്കാൻ സാധിക്കും. ഇനി അടുത്തതായിട്ട് ആയുർവേദത്തിൽ പറയുന്ന ഒരു ചികിത്സാ രീതിയാണ് ധൂപനം എന്ന് പറയുന്നത്. അതായത് പുക കൊള്ളിക്കൽ. നമ്മൾ സിനിമകളിലൊക്കെ ധാരാളം കണ്ടിട്ടുള്ളതാണ് മുടിയുടെ ഇടയിൽ കൂടെ പുക കൊള്ളിക്കുന്നത്. ഇതിനുള്ള ഔഷധങ്ങൾ ധാരാളം മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിലും വീട്ടിൽ തന്നെ കിട്ടുന്ന ഔഷധങ്ങൾ ഉപയോഗിച്ച് നമുക്ക് പുക കൊള്ളിക്കാവുന്നതാണ്. അതായത് വേപ്പിൻ്റെ തൊലി, വേപ്പിൻ്റെ ഇല, മഞ്ഞൾ, കടുക് ഇതൊക്കെ നന്നായിട്ട് പുകച്ച് തലയിൽ കൊള്ളിക്കുന്നതും നല്ലതാണ്. അപ്പോൾ ത്രിഫലപ്പൊടി ഉപയോഗിക്കുക, എണ്ണ തേച്ച് കുളിക്കുക, കുളിക്കുമ്പോൾ താളി ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് തലയോട്ടി കഴുകുക, കൂടാതെ ധാരാളം വെള്ളം കുടിക്കുക, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക, പ്രോബയോട്ടിക്സ് അടങ്ങിയ ഭക്ഷണം ധാരാളം കഴിക്കുക, തൈരും മോരും ഒക്കെ ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം, പിന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയ മത്സ്യങ്ങൾ കഴിക്കാം, നട്ട്സ് കഴിക്കാം. ഇങ്ങനെയൊക്കെ ചിട്ടയായിട്ടുള്ള ഒരു ജീവിതശൈലിയിലൂടെയും നമ്മുടെ വളരെ ഈസി ആൻഡ് സിമ്പിളായിട്ടുള്ള നാച്ചുറൽ റെമഡീസുകളിലൂടെയും നമുക്ക് വളരെ ഫലപ്രദമായ രീതിയിൽ തന്നെ പ്രതിരോധിക്കാവുന്നതാണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഇന്ന് ഇതെല്ലാം ചെയ്തിട്ട് നന്നായിട്ട് എണ്ണ തേച്ച് താളി തേച്ച് കുളിച്ച് തോർത്താൻ വേണ്ടി വൃത്തിയായിട്ട് കഴുകാത്ത തോർത്തോ ചീർപ്പോ ഉപയോഗിക്കുകയാണെങ്കിൽ വീണ്ടും ഡാൻഡ്രഫ് നമ്മുടെ തലയിൽ ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും വൃത്തി വളരെ പ്രധാനമാണ്. എപ്പോഴും നല്ല വൃത്തിയായിട്ടുള്ള തോർത്തും ചീർപ്പും എല്ലാം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, പലപ്പോഴും ഡാൻഡ്രഫ് ആണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന പലതരം സ്കിൻ കണ്ടീഷൻസ് ഉണ്ട്. അതായത് സെബോറിക് ഡെർമറ്റൈറ്റിസ് അല്ലെങ്കിൽ സ്കാൽപ് സോറിയാസിസ് പോലെയുള്ള പല അസുഖങ്ങളും പലപ്പോഴും നമ്മൾ ഡാൻഡ്രഫ് ആണെന്ന് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. അതുകൊണ്ട് മറ്റെന്തെങ്കിലും സ്കിൻ കണ്ടീഷനാണോ ഡാൻഡ്രഫ് ആണോ എന്ന് ഒരു ഡോക്ടറെ കണ്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഇത്തരം ചികിത്സാ രീതിയിലേക്ക് കടക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാവുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.